ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒബ്ലിക് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇന്ന് നമ്മൾ ഹൊറിസോണൽ പ്രൊജക്റ്റിൽ പഠിച്ച് ഇവിടെ നമ്മൾ ഒബ്ലിക് പ്രൊജക്റ്റിൽ പഠിക്കുന്നു. മീൻസ് എല്ലാം മെത്തേഡ്സ് സെയിം ആണ്, പക്ഷേ ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യും. ആ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, മറ്റേതുപോലെ ജനറലൈസ് ചെയ്തല്ല ഇതിനകത്ത് കാര്യങ്ങൾ, നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ നോ ഞാൻ പ്രൊജക്റ്റ് എടുത്തു. പ്രൊജക്റ്റിൻ്റെ ഇത് രണ്ട് കോർഡിനേറ്റ്സ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്. എക്കോനേറ്റിൽ ഈ സാധനം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത പരാബോളയായിട്ട് പോയി. നേരത്തെ നമുക്ക് ഒരു പരാബോളയാക്കി ഇവിടെ കിട്ടുന്നത്, ഇവിടെ പരാബോള ഈ ആംഗിളായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെറിവ് ചെയ്യാം. ആ റേഞ്ച് ആണ് ഇതിനുണ്ടായത്, ടി ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ടാണ് താഴെ എത്തിയത്. ആൻഡ് എച്ച് ആണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ആൻഡ് ഇതിനകത്ത് യു എന്ന് പറയുന്ന വെലോസിറ്റിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, തീറ്റ എന്ന് പറയുന്ന ആംഗിളുമാണ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ യു വെലോസിറ്റിയിൽ തീറ്റ ആംഗിളുള്ള യു വെലോസിറ്റിയിലാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്, ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഈ യു എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് എഴുതാം. യു കോസ് തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിൽ ഞാൻ പറഞ്ഞു, തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണൻറ്റ് യു കോസ് തീറ്റ, ആൻഡ് മേളിൽ യു സൈൻ തീറ്റ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ലാസ്റ്റായിട്ട് പറഞ്ഞു തരാണ്. ഇതും ഇതും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ മതി. അത് നമ്മൾ അപ്പം ഇവിടെ ഒരു കമ്പോണൻറ്റ്, ഇവിടെ ഒരു കമ്പോണൻറ്റ് കാണും. അവിടെ നമ്മൾ കോസ് തീറ്റയും സൈൻ തീറ്റ എടുക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് കിട്ടും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആ കമ്പോണൻസിനെ യുടെയും തീറ്റയുടെയും ടേംസിൽ എഴുതുന്നത്. ഓക്കെ, ഫൈൻ. നോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് മോഷൻ. സെയിം പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ആണ്. നമ്മൾ ഹൊറിസോണ്ടൽ മാത്രം കൺസിഡർ ചെയ്യും, വെർട്ടിക്കൽ മാത്രം കൺസിഡർ ചെയ്യും, എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ക്ലബ് ചെയ്യും. ഓക്കെ, സോ ഹൊറിസോണ്ടൽ മോഷൻ കണ്ടിപ്പിക്കുമ്പോൾ മറ്റേതുപോലെ തന്നെയാണ് ഈ കേസിലും. ഈ കേസിലും മറ്റേ നമ്മൾ യു എന്ന് പറയുന്ന വെലോസിറ്റി ഇൻറ്റു ടി ആയിരുന്നു. ഇവിടെ യുവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എക്സ് ആയിരിക്കും. അതായത് ടി മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ എക്സ് കൂടി വരും, ടി കൂടുന്നതിൻ്റെ എക്സ് ഇങ്ങനെ കൂടി വരും. കാരണം വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഉള്ള അതേ കൺസെപ്റ്റാണ് ഈ പറയുന്നത്. ആൻഡ് ഈ ടൈ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോഴത്തേക്ക് ഫുൾ റേഞ്ച് ആറ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് കൺസിഡർ ഓട്ടിലി വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ ഇത്തിരി വെർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു യു വെലോസിറ്റി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോഴ് മോഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തുടക്കം ഇതിനൊരു യു കമ്പോണൻറ്റ് മേലോട്ട്, യു സൈൻ കമ്പ തീറ്റ കമ്പോണൻറ്റ് മാത്രം യുടെ കാണത്തുള്ള മേലോട്ട് ടി സീറോ ആയിരിക്കുമ്പോൾ, പിന്നെ ടി ടി വൺ ആകുമ്പോഴത്തേക്ക് അവൻ്റെ വെലോസിറ്റി കുറയും. കാരണം ബി സിക്കോട് യു പ്ലസ് എ ടി ആണ്, ഇവിടെ എ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. കാരണം എന്ന് പറഞ്ഞാൽ യു മേലോട്ടാണ്, അപ്പോൾ നമ്മളത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞുകൊണ്ട് ജി എന്ന് പറയുന്ന ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് നെഗറ്റീവ് എടുത്തേ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ ടി വൺ സമയം കഴിയുമ്പോൾ യു സൈൻ തീറ്റ മൈനസ് ടി ടി വൺ ആവും. ടി ടു സമയം കഴിയുമ്പോൾ യു സൈൻ തീറ്റ മൈനസ് ടി ടി ടു ആവും. ടി എപ്പോഴെങ്കിലും ടോട്ടൽ ടൈം ഓഫ് ഹൈറ്റ് ബൈ ടു എന്നുള്ള അവസ്ഥ എത്തുമ്പോഴത്തേക്ക് ഇത് മേളിപ്പോയി നിൽക്കും. അതായത് ആ സമയത്ത് യു സൈൻ തീറ്റയ്ക്ക് ജിയുടെ കമ്പൗണ്ട് അതിൻ്റെ ഈക്വൽ ആയിട്ട് ഇതൊരു സീറോ ആയിട്ട് മാറും, ഇവിടെ വെലോസിറ്റി സീറോ ആയിട്ട് മാറും. നമ്മൾ സാധാ ഒരു ബോൾ എറിയുന്ന പോലെ തന്നെയാണ്. ആൻഡ് താഴോട്ട് പിന്നെ പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ യു സൈൻ തീറ്റ മൈനസ് ജി ടി ഫോർ എന്ന സ്ഥാനത്തിനകത്ത് ഈ ജി ടി ഫോർ കയറിയ കൂടുതലാവും, യു സൈൻ തീറ്റ കുറവായിരിക്കും. അപ്പോൾ ഇത് കൂടുതലാകുമ്പം ടോട്ടൽ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഡയറക്ഷൻ മാറും താഴോട്ടാവും. ആൻഡ് ടി ടി ഫൈവ് അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം തിരിഞ്ഞ് തിരിഞ്ഞ് പഴയ പൊസിഷനിൽ വരും. ആ സമയത്ത് ഈ യു സൈൻ തീറ്റ മൈനസ് ജി ടി ഫൈവ് എന്ന് പറയുന്നത് മൈനസ് യു സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്. കാരണം തുടക്കം യു സൈൻ തീറ്റ ആയിരുന്നു തുടങ്ങിയതുകൊണ്ട് എൻഡ് ചെയ്യുന്ന ആ പോയിൻ്റിൽ അത് പോയിട്ട് താഴെ വരുമ്പോൾ അതേ വെലോസിറ്റി തന്നെ അടിച്ച് കീപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പെർട്ടിക്കുലർ മോഷനും ഹൊറിസോണ്ടൽ മോഷനും നമ്മൾ കണ്ടെടുത്തി. നമ്മൾ ജസ്റ്റ് സിംപിളി മാത്തമാറ്റിക്സ് അപ്ലൈ ആണ്. മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് അറിയാം. യു വൈ അല്ല, യു വൈയുടെ ടേം വൈയിലുള്ള ഡയറക്ഷനുള്ള എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ മൈനസ് ടി ടി നേരത്തെ പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ ഞാൻ ടി വൺ ടി ടു ത്രീ ടി ത്രീ ഇട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ ഒറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് യു എക്സ് അല്ല, എക്സ് കമ്പണൻറ്റിലുള്ള യു ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്ച്വലി അതിനെ നമ്മൾ യു കോസ് തീറ്റ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. യു ഇത് യു എക്സ് കോസ് തീറ്റ തന്നെ, യു കോസ് തീറ്റ തന്നെ യു എക്സ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എക്സ് എഴുതിയാൽ മതി. അപ്പോൾ ഈ എക്സ് അവിടെ വെറുതെ വേണ്ട, കാരണം യു എക്സ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വീട്ടും നമ്മൾ കോസ് എടുക്കുക. അപ്പോൾ യു എക്സ് ഇൻറ്റു ടി എന്ന് എഴുതണം, അല്ലെങ്കിൽ യു കോസ് തീറ്റ ടി, കാരണം യു എക്സ് ആണ് യു കോസ് തീറ്റ. അപ്പം അതൊരു ഇക്വേഷനാണ്. അതുപോലെ ഇവിടെ നമുക്ക് യു വൈ ടേംസ് ഇക്വേഷൻ കിട്ടി. ആൻഡ് അത് രണ്ട് നമ്മൾ ടിയുടെ ടേംസിലാണ് കിടക്കുന്നത്. ടൈം മാറുന്നതിനനുസരിച്ച് യുവിൻ്റെയും അങ്ങനെ നമുക്ക് ഇക്വേഷൻസ് കിട്ടുന്ന രീതിക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ യു വൈ ഇവിടെ കിട്ടി, അവിടെ യു കിട്ടി. യു എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു ടി, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ യു വൈ എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ മൈനസ് ടി ടി എന്നുള്ള രീതിക്ക് കിട്ടി. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ
നമുക്ക് ഈ സാധനത്തിനെ ക്ലബ് ചെയ്യാം. ക്ലബ് ചെയ്യുമ്പം വൈ ഈസ് ഈക്വൾ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും മാറുക. കാരണം എസ് എസ് സിക്കൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈ ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് വൈ ഡയറക്ഷനാണ് നോക്കുന്നത്. നെക്സ്റ്റ് ഡയറക്ഷൻ നോക്കുന്നില്ല, വൈ ഡയറക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. വൈ ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വൈ സിക്കൾ യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഫോമിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി തീറ്റ ടേംസിൽ. ഓക്കെ, ഇവിടുത്തെ ഇത് ജസ്റ്റ് വെലോസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. സോ നമ്മൾ കൊണ്ടുള്ള എക്സിൻ്റെ ടേംസ് ഒക്കെ അത് യു കോസ് തീറ്റ ഇൻറ്റു ടി ഈസിക്കൾ ടു എക്സ്, എക്സ് ഡാഷ് എക്സിൻ്റെ ഇക്വേഷൻ കിട്ടി. ആൻഡ് അതുപോലെ തന്നെ വൈ ഈസിക്കൾ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടി. അത് വൈയുടെ ഇക്വേഷനും കിട്ടി. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ നോക്കേണ്ട കാര്യം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അറ്റ് ടി ഈസിക്കൾ ടു ടി, അതായത് ടൈം പീരീഡിന് ഈക്വൽ ആവുന്ന കേസിൽ ഈ ഇക്വേഷൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ഇക്വേഷൻ്റെ ചേഞ്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വൈ സീറോ ആവും. ഞാൻ പറഞ്ഞു മേളിൽ പോയിട്ട് താഴെ വരും, അപ്പം വൈ ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ള സീറോ ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ ടീനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ടി എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ദറ്റ് ഈസ് ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി, അങ്ങനെ കിട്ടും. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, കിട്ടും, സിമ്പിളാണ്. ആൻഡ് ഇത് ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷനുമാണ്. ഇനി അടുത്ത് നമ്മൾ ടുവിനെ വണ്ണിൽ ഇടുവാണ്. അതായത് ടീയുടെ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി, അതിനായിട്ട് നമ്മൾ ഇക്വേഷൻ വണ്ണായ യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ എം എഫ് ഫ്ലൈറ്റ് ഇസ് റേഞ്ച് എന്നുള്ള ഇക്വേഷൻ ഇടുമ്പോഴത്തേക്ക് ആ ഇക്വേഷൻ ഏകദേശം എന്താ ഇങ്ങനെ ഷിഫ്റ്റ് ആവും. യു കോസ് തീറ്റ ഇൻറ്റു ടു യു സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് വരും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യു സ്ക്വയർ ഇൻറ്റു ടു സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി എന്ന് വരും. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കണം. ഇതാണ്ട് മാത്തമാറ്റിക്കലി സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ, എന്നിട്ട് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്ലസ് വണ്ണിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ഈ റിലേഷൻ ഓർത്ത് വെച്ചേക്കുക. സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു ടു സൈൻ തീറ്റ കോസ് തീറ്റ. ആൻഡ് അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ടു തീറ്റ ആകുമ്പോൾ റേഞ്ച് യു സ്ക്വയർ സൈൻ ടു തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും. ആൻഡ് ഫൈനലി മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ ഇടാൻ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കും. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ചെക്കൾ ടു എ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുമ്പോൾ, അതായത് ആ വെർട്ടിക്കൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ടൈം ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ വെർട്ടിക്കലാണ് നോക്കിയത്, ഹൈറ്റ് ഓഫ് പ്രൊജക്റ്റ് എടുക്കാനും വെർട്ടിക്കൽ ഡയറക്ഷനാണ് നോക്കിയത്, റേഞ്ച് ഉടിക്കാൻ മാറും ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ് നോക്കിയത്. ഇവിടെ നമ്മൾ കിട്ടിയ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ വി സ്ക്വയർ സീറോ ആണ്, കാരണം മേലെ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. യു സ്ക്വയർ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അത് യു സൈൻ തീറ്റ ആണ്. അതിൻ്റെ സ്ക്വയർ ഈസ് ഇക്വൽ ടു ടു ഇൻറ്റു എ കണ്ടോ, എ നെഗറ്റീവ് മൈനസ് ജി, കാരണം യു ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എ കിടക്കുന്നത്, അതുകൊണ്ട് മൈനസ് ജി ഇടുന്നു. ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ എച്ച്, കാരണം മാക്സിമം ഹൈറ്റ് എത്തുമ്പോഴത്തേക്ക് മാക്സിമം എച്ച് ആണ്. ആ മാക്സിമം ഹൈറ്റിലാണ് ബി നമ്മൾ ചെയ്തെന്ന് പറഞ്ഞത്. സോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി, എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ടു ജി. അങ്ങനെ ഈ മൂന്ന് ഇക്വേഷൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷൻസാണ്. സോ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ഈ ഡയറക്ഷനിലേക്ക് പറഞ്ഞു. ദെൻ നമ്മൾ ഇത് ജസ്റ്റ് വെലോസിറ്റി ഇത് ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നമുക്ക് ഡിസ്റ്റൻസ് മാത്രം വെച്ചാൽ എക്സിൻ്റെ ഇക്വേഷനും ഇവിടെ നമ്മൾ വൈഡ് ഇക്വേഷനും കിട്ടിയത് നമ്മൾ മനസ്സിലാക്കണം. എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഡയറക്റ്റായിട്ട് കിട്ടിയാണ്, വെലോസിറ്റി ബൈ ടൈംസ്, കാരണം യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം ആക്സിലറേറ്റ് മോഷൻ ആണ്, ഡിസലറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രാവിറ്റിയുടെ കേസ് വരുന്നതുകൊണ്ടാണ് ബി സി യു യു ടി എസ് എസ് ഇക്വൾ യു ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ, അല്ലെങ്കിൽ എ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനകത്ത് എ മൈനസ് ടി ആയിട്ട് മാറി ആ രീതി നമ്മൾ എടുത്തത്. എന്നിട്ട് നമ്മൾ വൈഡ് എക്സിൻ്റെയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടീനെ ടി ഇട്ടിട്ട് ക്യാപിറ്റൽ ടി ഇട്ടിട്ട് ടി ഇക്വേഷൻ നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഡയറക്റ്റ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടുന്നു. ആൻഡ് ആ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ തന്നെ മാക്സിമം എച്ച് ഹൈറ്റിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ബി സ്ക്വയർ മൈനസ് സ്ക്വയർ ടു എസ് എന്ന ഇക്വേഷൻ ഇടുമ്പോഴത്തേക്ക് അതിന് ഇക്വേഷൻ കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ് ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ ദാറ്റ്സ് ഇറ്റ്.